ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ വിഭാഗം ആരംഭിക്കുമെന്ന പാഴായിപ്പോയ വാക്ക് വീണ്ടും ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ്. കഴിഞ്ഞ തവണ എത്തിയപ്പോഴും സമാന പ്രഖ്യാപനം നടത്തിയാണ് മന്ത്രി മടങ്ങിയത്. അതേസമയം കാത്ത ലാബിനായി അനുവദിച്ച ഫണ്ട് ഉപയോഗിക്കാനാവാത്ത അവസ്ഥയിലാണ് മെഡിക്കൽ കോളേജ് അധികൃതർ. വർഷങ്ങളായി ഇടുക്കിക്കാർ കേട്ടുപഴകിയതാണ് ഇടുക്കി മെഡിക്കൽ കോളേജിൽ ഹൃദ്രോഗ വിഭാഗവും കാത്ത ലാബും ആരംഭിക്കുമെന്ന പ്രഖ്യാപനം. വർഷങ്ങൾ പിന്നിട്ടിട്ടും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. പ്രഖ്യാപനം വാക്കുകളിൽ മാത്രം ഒതുങ്ങി. ഹൃദ്രോഗ സംബന്ധമായ അസുഖങ്ങൾക്കായി കിലോമീറ്ററുകൾ സഞ്ചരിക്കേണ്ട അവസ്ഥയാണ് ഇടുക്കിക്കാർക്ക്. 2022 മെഡിക്കൽ കോളേജിന് വീണ്ടും അംഗീകാരം ലഭിച്ചപ്പോൾ ഉദ്ഘാടനത്തിനായെത്തിയ ആരോഗ്യമന്ത്രി വീണ ജോർജ് അന്നും കാർഡിയോളജി വിഭാഗവും കാത്ത് ലാബും ഉടൻ പ്രവർത്തനമാരംഭിക്കുമെന്ന പ്രഖ്യാപനം നടത്തിയാണ് മടങ്ങിയത്. മെഡിക്കൽ കോളേജിന്റെ രണ്ടാംഘട്ട വികസന പ്രവർത്തനങ്ങൾ ചർച്ച ചെയ്യാൻ ഇടുക്കിയിലെത്തിയ മന്ത്രി ഇത്തവണയും സമാന പ്രഖ്യാപനം നടത്തി മടങ്ങി. അതെല്ലാം ഇവിടെ ഇപ്പോൾ നമ്മൾ ഇതിനെല്ലാം സമയപരിധി നിശ്ചയിച്ചിട്ടുണ്ട്. 6 മാസത്തിൽ അതൊന്നും വരില്ല. അതെല്ലാം പെട്ടെന്ന് ഇപ്പോൾ സബ്സ്റ്റേഷൻ്റെ ഇത് പൂർത്തിയാക്കിയിട്ടുണ്ട്. മറ്റനുബന്ധമായിട്ടുള്ള കാര്യങ്ങളാണ്. ഒരു ഇലക്ട്രിക്കൽ കോൺട്രാക്ടറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. ടെർമിനേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതെല്ലാം തീരുമാനിച്ച് ഇന്നത് ഇത്ര ദിവസത്തിനകം എന്നുള്ളത് തീരുമാനിച്ചാണ് മുന്നോട്ട് പോകുന്നത്. CM മെഷൻ, ഡൈ ഇഞ്ചക്ടർ, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങളാണ് ആധുനിക നിലവാരത്തിലുള്ള കാത്ത് ലാബിന് വേണ്ടത്. കൂടാതെ പ്രീ കാത്ത് വാർഡും തയ്യാറാകണം. ഏകദേശം 8 കോടി രൂപയുണ്ടെങ്കിൽ എല്ലാ സൗകര്യങ്ങളുമുള്ള കാത്ത് ലാബ് സജ്ജീകരിക്കാനാവും. പുതിയ ബ്ലോക്കിന്റെ പണി പൂർത്തിയായാൽ സൂപ്പർ സ്പെഷ്യാലിറ്റി സേവനങ്ങൾക്കൊപ്പം കാത്ത് ലാബിന് പ്രഥമ പരിഗണന നൽകുമെന്നാണ് വാഗ്ദാനം. അതേസമയം കാത്ത് ലാബിലെ ഉപകരണങ്ങൾ വാങ്ങാൻ 1 കോടിയിലധികം രൂപ അനുവദിച്ചിട്ടുണ്ടെങ്കിലും ഇത് ഉപയോഗിക്കാൻ ഇടുക്കി മെഡിക്കൽ കോളേജിന് കഴിയാത്ത അവസ്ഥയാണ്. മന്ത്രി പ്രഖ്യാപനം നടത്തി മടങ്ങുമ്പോഴും കാർഡിയോളജി വിഭാഗവും കാത്ത് ലാബും എന്ന് തുടങ്ങാനാവുമെന്ന കാര്യത്തിൽ മെഡിക്കൽ കോളേജ് അധികൃതർക്ക് വ്യക്തമായ മറുപടിയുമില്ല. ജനം, ഇടുക്കി.